സ്വാതന്ത്ര്യ ദിനം കരിദിനമായി ആചരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ചിത്രം കറുപ്പ് നിറമാക്കിയ ഇമ്രാൻഖാന് കിട്ടിയത് തെറിയ അഭിഷേകമാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമല്ല, അങ്ങ് കേരളക്കര വരെ ഇമ്രാൻഖാന്റെ ഫേസ്ബുക്ക് പേജിൽ പൊങ്കാലയിട്ടു. ഇമ്രാൻഖാന്റെ പിതാവിനെയും പൂർവികന്മാരെയും സ്മരിച്ചുള്ള കമന്റുകളുമായി നിറഞ്ഞു നിന്നത് ഏറെയും മലയാളികളായിരുന്നു. മാസാമാസം തെറി കേൾക്കാൻ വല്ല നേർച്ചയുമുണ്ടോ, വാപ്പം അയ്യത്തായോ കരിദിനം ആചരിക്കാൻ, മലയാളം വായിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഇമ്രാൻഖാൻ തൂങ്ങിച്ചത്തേനെ തുടങ്ങി നിരവധി കമന്റുകളാണ് മലയാളത്തിൽ ഇമ്രാൻഖാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ളത്. ഇമ്രാന്റെ അച്ഛൻ മരിച്ചു പോയതിനാൽ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചുവെന്നും ഒരു മലയാളി ബിരുദൻ കമന്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഇമ്രാൻഖാൻ സംസാരിക്കുന്നതിന്റെ ഫോട്ടോ വെച്ച പോസ്റ്റിന് കീഴെയാണ് മലയാളികൾ അടക്കമുള്ളവരുടെ രോക്ഷ പ്രകടനം. ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലുമുള്ള പച്ചത്തെറികളും മുട്ടൻതെറികളുമെല്ലാം ഇമ്രാൻഖാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ മലയാളികൾ നിറച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പ്രൊഫൈൽ ഫോട്ടോ മാറ്റി ബ്ലാക്ക് ഡേ ആചരിച്ച പാക് പ്രധാനമന്ത്രിയുടെ നടപടി തന്തയില്ലായ്മയാണെന്നും മലയാള ഭാഷ അറിയാത്തതിൽ ഇമ്രാൻഖാൻ അള്ളാഹുവിനോട് നന്ദി പറയണമെന്നും സാധ്യതയെന്നും കമന്റുകളിലുണ്ട്. കാശ്മീർ പുനരേകീകരണത്തിൽ പ്രതിഷേധിച്ചാണ് പാകിസ്ഥാന്റെ കരിദിനാചരണം. പാക് സർക്കാരിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടുകളിലെല്ലാം തന്നെ കറുപ്പ് നിറമാണ് പ്രൊഫൈൽ ചിത്രമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം പാകിസ്ഥാൻ കരിദിനമായി ആചരിക്കുമെന്ന് നേരത്തെ ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിരുന്നു. പാക് പത്രങ്ങളെല്ലാം കറുപ്പ് ബോർഡുകളിലാണ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ തങ്ങളുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ കറുപ്പ് നിറത്തിലാക്കിയിട്ടുണ്ട്. പ്രതിഷേധ സൂചകമായി കെട്ടിടങ്ങളുടെയും മേൽക്കൂരകളിലും വാഹനങ്ങളിലും കറുത്ത പതാക ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യദിനം സവിശേഷമാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. കാശ്മീർ പുനരേകീകരണത്തിലൂടെ ഒരു രാജ്യം ഒരു ഭരണഘടന എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ കരിദിനാചരണത്തെ പരമപുച്ഛത്തോടെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. നല്ലതിനു നേരെ മുഖം തിരിക്കുന്നത് പാകിസ്ഥാന്റെ പാരമ്പര്യമാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ത്യ പ്രതികരിച്ചു. നേരത്തെ ഇമ്രാൻഖാന്റെ ഫേസ്ബുക്ക് പേജിൽ മലയാളികൾ കൂട്ടമായി എത്തി പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിൽ 40 സൈനികർ കൊല്ലപ്പെട്ട അന്നും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള സകല ഇന്ത്യക്കാരും തെറികളുടെ രൂപത്തിൽ പൊങ്കാലയിട്ടിരുന്നു. ഇന്ത്യൻ വ്യോമസേന പാക് അതിർത്തി കടന്ന് ആക്രമണം നടത്തിയ വാർത്ത പുറത്തുവന്നതോടെ ഇന്ത്യക്കാരുടെ പൊങ്കാലയിടൽ അതിന്റെ പാരമ്യത്തിലായി. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇമ്രാൻഖാൻ എന്നും ശ്രദ്ധിക്കപ്പെട്ട കമന്റുകളിലൊന്നാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിലെ നീ തീർന്നടാ തീർന്നു തുടങ്ങിയ നിരവധി രസകരമായ കമന്റുകളാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഈ തെറി കമന്റുകളിലും ഇതര സംസ്ഥാനക്കാരെ പിന്തള്ളി മലയാളികളായിരുന്നു മുന്നിലുള്ളത്. പാകിസ്ഥാനികൾ കമന്റുകൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരുടെ സംഘടിതമായ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല. ഇമ്രാൻഖാന്റെ ഫേസ്ബുക്ക് പേജിലെ ഒരു പോസ്റ്റ് മലയാളികൾ വെറുതെ വിടുന്നില്ല. എല്ലാത്തിനും താഴെ കാണാം മലയാളത്തിലുള്ള കമന്റുകൾ. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.